നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം ഇന്നത്തെ പ്ലാൻ സൺഡേ ലീവുള്ളൊരു ദിവസം പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ പ്രഗ്നൻസി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യണം ലാപ്പിലാണുള്ളത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നമുക്ക് ഒ സി ഡി ബാധിച്ചത്. അതായത് ആഴ്ചയിലടിക്ക് നമുക്ക് തോന്നും ഷോ വീടിനൊന്നിട്ട് വൃത്തിയില്ലല്ലോ, അപ്പോൾ ഭയങ്കര വൃത്തിയാക്കലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയുണ്ട്. എനിക്ക് ഡെയിലിയൊന്നും അങ്ങനെ ഇല്ലെങ്കിലും വല്ലപ്പോഴും വലിയ രസകാണിത്. അങ്ങനെ നമ്മളിന്ന് ഇവിടെ ക്ലീൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം എന്തായാലും ബാക്കി പരിപാടി നമ്മൾ വിചാരിച്ച പരിപാടികളൊന്നും നടന്നില്ല. അപ്പം പിന്നെ എൻ്റെ കൂടെ ഇതങ്ങ് നടന്നോട്ടെ, ഈ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും പണിയെടുക്കുന്ന ഏട്ടൻ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കണം എന്നിട്ട് ആ സമയത്ത് ഏട്ടൻ ഭയങ്കര പണിയെടുക്കലായിരിക്കും. അത് ശരി, സത്യാവസ്ഥ പറഞ്ഞു കൊട്ടടേ. പ്രേതം നല്ലട്ടോ, ഞാനോ കണ്ടോ ആ രണ്ട് കണക്കന്നെ പുതപ്പെടുത്തിട്ട് വെയിൽ ഒളിക്കാൻ വേണ്ടി കൊണ്ടുപോവാ. പിന്നെ ക്ലീനിങ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീനിങ് ആട്ടോ. ഇതാണ് ആളുടെ മെയിൻ ഹോബി. ആരെങ്കിലും കണ്ണ് തെറ്റിയാൽ ഓടി ഈ കമ്പീനുള്ളിൽ പിടിച്ച് എണീറ്റ് നിൽക്കുക. ഇപ്പം തന്നെ ആളുടെ രണ്ട് മൂന്ന് മേജർ വീഴ്ചകൾ കഴിഞ്ഞു കേട്ടോ. ചുണ്ടൊക്കെ പൊട്ടിയിരുന്നു, ഇപ്പോഴാണ് നോക്കിയത്. അമ്മ വീഡിയോ എടുക്കുന്നതിന് ഏട്ടന് ചീത്ത പറയാണ്. നമ്മളോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബാഹുബലി. ഇപ്പോൾ വരും കേട്ടോ, ബെഡൊക്കെ എടുത്തിട്ട് കണ്ടോ. എന്താ വരാത്ത കുട്ടി ബാഹുബലി? ഇതാ അവിടെ. അലുസേ അലുസേ, അങ്ങനെ ചെയ്യലേ. അല്ലൂസ് വീഴും കേട്ടോ. അല്ലു അലുസ, അമ്മക്കാക്ക് അമ്മക്കാക്ക് മതി, അത് പോ കേറി പോടാകത്ത്. നിന്റെ അമ്മ എന്നെ പറയുന്നേ, കയറിപ്പോ. അവിടെ കുട്ടികളുണ്ട്, അത് കണ്ടിട്ടാണ് അല്ലൂസ് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കണേ. നല്ല പൊള്ളുന്ന വെയിലാണ്. ബാഹുബലി കുട്ടി. ഓഹ്, അച്ഛൻ ഞാൻ കളിക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടിട്ട് കിടക്കേ കെട്ടല്ലോ എന്നാലോചിക്കും അല്ലൂസ്. ഞാനിത് മറച്ചിട്ടിട്ടേ വരുന്നുള്ളൂ. ഇത് പ്ലാൻഡ് അല്ല കേട്ടോ, ഈ വീഡിയോ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടെടുത്തതല്ല. പക്ഷേ ചുമ്മാ എന്തോ അപ്പൊ തോന്നി ഇന്ന് വീഡിയോ ഒന്നും ഇടാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. പിന്നെ പ്രഗ്നൻസി സ്റ്റോറി ഇടണമെങ്കിൽ അതിന് കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ആവണം, ഡേറ്റാസ് ഒക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്ത് വീഡിയോ എടുക്കുന്ന ആലോചിച്ചിരുന്നതാ. അപ്പൊ പിന്നെ തോന്നി സൺഡേത്തെ ഒരു കാര്യം ചെയ്യാം. എടാ ഇങ്ങോട്ട് വാ, ഏട്ടപ്പ വരുന്നില്ല. അല്ലുസേ ആ ഏ അച്ഛൻ വിളിക്കുന്നു, പോവാം പോവാം. നമുക്ക് ഒരു ഉമ്മടുക്ക് ഉമ്മ കിട്ടിയില്ലേ. അപ്പൊ ഇന്നത്തെ കുളിയൊന്നും കഴിഞ്ഞില്ലട്ടോ, കുറെ ലേറ്റ് ആയിട്ടാ. ഓ എല്ലാം തുടങ്ങിയത് തന്നെ. നമ്മളിന്ന് ലേറ്റ് ആയില്ലേ ഉറങ്ങാൻ, അല്ലൂസ് ഉറങ്ങാനൊക്കെ കുറേ ലേറ്റായി. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ മെല്ലെയാണ് ഓരോ പണിയും ചെയ്യുന്നത്. ഫുഡൊക്കെ ആയി. അതിൻ്റെ ഫോൺ ഇത്ര പൊട്ടിച്ചതാരാ, എൻ്റെ ഫോണൊക്കെ തവിട് പൊടിയാണ് ഇവ പൊട്ടിച്ചിട്ട്. അതാ പോവാ പോവാ, നമുക്ക് പോവാം പോവാം, ബാക്കി പണിയൊക്കെ നോക്കാം. ഇതിലിരുന്നാൽ ഭയങ്കര സന്തോഷമാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോകണമെന്നാണ് വിചാരം കേട്ടോ. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്, കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തല തുടയ്ക്കാൻ പാടില്ല, അത് മാത്രം നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണേ. ആദ്യം നമ്മൾ ഇരുത്തി കൊടുക്കണമായിരുന്നു, ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വന്ന് കയറിയിരിക്കും, ഒറ്റയ്ക്ക് ഇറങ്ങി പൊയ്ക്കോളും, അതൊക്കെ തന്നെ. പക്ഷെ പേടിയാണ്, ഇപ്പം എവിടേക്കാ വീഴണമെന്ന് അറിയില്ല. നാളെ ഇതുപോലെ കിച്ചണിൽ വീണിട്ടാണ് ചുണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അതുകൊണ്ട് ഇപ്പം പേടിയാ. നമ്മൾ പിന്നെ ക്ലീനിങ് തന്നെ കേട്ടോ, ഇന്ന് ഈ വീട് ഞാൻ മറിച്ചിടുന്നു കണ്ടോ. അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു പോവാട്ടെ. ഞങ്ങൾ കുളിച്ചാൻ പോവാനേ വരെ ഒരാള് പാവം പണിയെടുത്ത് ക്ഷീണിച്ച് ഫോൺ കുത്തി കളിക്കിരുന്നിട്ട്. ഇനി ഞങ്ങൾ അല്ലൂസിനെ കുളിപ്പിച്ചൊക്കെ വരട്ടെ കേട്ടോ. മോൻ മാ മുന്നാ വരുവോ
ആരാ അമ്മേന്റെ ബാഗ് എടുക്കുന്നേ? അൽവിസാണോ? വികൃതി ഇങ്ങോട്ട് കൂടി കൂടിയിട്ടേ ചെയിനൊക്കെ പിടിച്ച് വലിച്ച് അതിന് കൊളുത്തൊക്കെ വലിച്ചു കുറച്ചിട്ട് നമ്മളെ കൈ കൊണ്ടു തരിക, ബ്രേസ്ലെറ്റ് ഊരി നമ്മളെ കൈ തരിക, അങ്ങനെയെല്ലാം നമ്മളെ കൊണ്ടു തരും. നല്ല മോന. പിന്നെ അപ്പൊ അലുസ് ഫുഡൊക്കെ കഴിച്ച് രണ്ട് ദിവസം ഉറങ്ങാൻ വേണ്ടി പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കണേ, കുടിച്ചിട്ടേ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാലും പറയാൻ പാടില്ല അല്ലേ ചേട്ടാ? പാവുടിയാണ് ഞങ്ങൾ നോക്കാം. അപ്പൊ കുളി ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇനിയും കുളിക്കഴിയട്ടെ എന്ന് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഫുഡ് നിറങ്ങി പോകും. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കണേ. നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. എന്നൊക്കെ ഫുഡിലുള്ള വെച്ചാല് മത്തന്റെ കറി ഉണ്ട്. എന്താ സാറേ ഫുഡിന്? മത്തന്റെ കറിയുണ്ട്, ഉള്ളി വട്ടിനുണ്ട്, പിന്നെ ചുരങ്ങേന്റെ ഉപ്പേരിണ്ട്, ഡീൻ്റെ അച്ചാറുണ്ട്. ഏട്ടൻ എന്താ ഇരുമ്പ് പുളിന്റെ അച്ചാർ ഒക്കെ വരുമ്പോണ്ട് അതൊക്കെയാണ്. അമ്മന്റെ പുത്ത് സുന്ദരനായോ? നീ ഇപ്പത്തെ സുന്ദരനാക്കട്ടെ. സുന്ദര 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 കുട്ട. ദിഗംബരനായോ? സുന്ദരനൊക്കെ മാറിയിട്ട് ആയോ? സുന്ദരനാവട്ടെ. സുന്ദര കുട്ട സെറ്റായില്ലല്ലോ ദൈവമേ. ചില ദിവസങ്ങളിൽ പാടും, ചില ദിവസം ചിലവരുടെ നന്നാവും, ചിലവരുടെ നന്നാവില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ആളുടെ ബ്രൂട്ടീഷൻ അങ്ങ് കഴിച്ചു വെച്ചിട്ടോ. പക്ഷെ ഇപ്പം കുറച്ചൊക്കെ വെച്ചു തരൂട്ടോ, പണ്ടത്തെ പോലെ ഒന്നല്ല. ആദ്യം ഉറങ്ങിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുണ്ടായുള്ളൂ. ഇപ്പൊ നമ്മള് സുന്ദരനാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നരും. പിന്നെന്താ, ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ആളുടെ ഒരു ഉറക്കത്തിന്റെ സമയമായിരുന്നു ഇന്ന്. പക്ഷേ മൂപ്പർക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് ലീവല്ലേ, എങ്ങനെ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ യുദ്ധത്തിനൊടുവിൽ അലസേ അത് ദിഗംബരനെ കാണിച്ചെടുത്തേ കണ്ടോ, ഇങ്ങനെയായി. ചില ദിവസമൊക്കെ വെച്ചാലും ചില ദിവസം ഇങ്ങനെയൊക്കെ കുറച്ച് ബോറൊക്കെ ആയി പോവും. ചില ദിവസം നമ്മള് വരയ്ക്കേ ഇല്ല അല്ല അലസേ. എന്നാ അമ്മ പോട്ടെ കേട്ടോ, ടാറ്റാ ബൈ, സീ യു. അമ്മ പോവോ, അമ്മേ അമ്മ അമ്മേന്റെ മോ വാവോ, അമ്മേന്റെ അല്ലുച്ചു വാവോ, അമ്മേന്റെ കുഞ്ഞു വാവാ വാവോ, അമ്മേന്റെ മോ വാവോ. അലിസ അത് എന്റെ അച്ഛനാ, എന്റെ അച്ഛനേടെ അത് എന്റെ അച്ഛനാടോ പൊട്ടോ, എന്റെ അച്ഛനല്ലേ. അമ്മേന്റെ അമ്മേന്റെ അച്ഛൻ വാവോ. അലിസേ എന്റെ അച്ഛൻ വാവോ, ഇത് എന്റെ അച്ഛനാ. അലിസേ അച്ഛന്റെ മടിയിൽ തവള് കിടക്കണം. ഇത് എന്റെ അച്ഛനാ, മടി കിടക്കണ. സർക്കാർ
അമ്മേടെ അച്ഛനാ. അച്ഛ അയ്യോ മാറുജി, അവിടുന്ന് ആദാജി എന്റെ അച്ഛൻ്റെ ഞാൻ കയ്യൊക്കെ മാറ്റുന്നതോ. അമ്മേ എന്നെ ചവിട്ടി തെറിപ്പിക്കണോ, ചവിട്ടി തെറിപ്പിക്കണോ. എന്റെ അച്ഛനാ ഇത്, എന്റെ അച്ഛനാ. അലിസേടാ ഉമ്മ, അലിസേ കണ്ടോ അമ്മിട്ടും കണ്ടോ ചെയ്യിപ്പിക്കാണ്. ഇതൊക്കെ കൊട്ടേഷൻ ആണ് കൊട്ടേഷൻ. എന്റെ അമ്മച്ചി അച്ഛന്റെ മോൻ, അപ്പൊ അച്ഛൻ പറഞ്ഞു ജയിപ്പിക്കുന്നത് എടാ. നിന്റെ അച്ഛനാടാ, നിന്റെ സ്വന്തോ, നിന്റെ കല്യാണം അയച്ച നിന്റെ ഏട്ടനാ അത്. അലൂസ് ചോയ്ക്ക അച്ഛനടുത്ത്, അച്ഛൻ അല്ലൂസിനെയാണോ അമ്മേനാണോ ഏറ്റവും ഇഷ്ടം ചോയ്ക്കി. പറഷ്ടത്തി പറ അതിനുള്ള ഉത്തരം ഞാൻ തരാം നിനക്ക്. ായിക്കോഷ് അമ്മി, ഞങ്ങൾ ആറാമത്തെ പല്ല് വന്ന് പറയും. ആറാമത്തെ പല്ലടെ അലൂസിന്റെ കണ്ണെവിടെ? അലൂസിന്റെ കണ്ണെവിടെ? കണ്ണ് പോട്ടെ അങ്ങോട്ട്. ആ കണ്ണിലെത്തി, കണ്ണിലെത്തി. ചെവി, ചെവി ഏതാ ചെവി? അത് അവിടെ തിന്റെ അമ്മേ. ഓ ഇറങ്ങി പോതി ഇവിടുന്ന്. നമ്മളെ സൗണ്ട് എന്താ അങ്ങനെ? ഇവരോട് സംസാരിക്കുമ്പോ പ്രത്യേകത എടുത്ത സൗണ്ടാണ്. ഞാൻ വീണതല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലൂസേ അച്ഛന് വേഗം കുളിക്കണം, ഇന്നൊന്നും നേരല്ല. അമ്മേ അമ്മേ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ചെയ്യാറാണിയാ. അല്ലൂസിന്റെ ഉറക്കം നോക്കി ഇന്നാ ബാക്കിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പായിട്ടോ. അപ്പൊ എന്തായാലും നമ്മള് സൺഡേ ഹെഡ് മസാജ് ചെയ്യാറുണ്ട് കുളിക്കുന്നതിന് മുമ്പേ. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. ഏട്ടൻ അബ്രോഡ് ആയിരുന്ന സമയത്ത് ഏട്ടൻ നന്നായി ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ മെഡിസിൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഞാൻ പഠിക്കായിരുന്നു. അപ്പൊ പഠിക്കുമ്പോ എന്റെ മിസ്സിനോട് ചോദിച്ചപ്പോ മിസ്സാണ് എനിക്ക് ഒരു മിസ്സാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെ. അപ്പം അത് ചോദിച്ചപ്പോൾ ഏട്ടന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എല്ലാവർക്കും ഓരോരുത്തരും ചോദിക്കുമ്പോൾ സജസ്റ്റ് ചെയ്യാത്തത് എന്താന്ന് വെച്ചാല് മുടി നമുക്ക് അത്രയും എഫെക്ഷൻ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പം എല്ലാവർക്കും അതുപോലെ സെറ്റ് ആവണമെന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. അപ്പം ഒനിയന്റെ ഓയിൽ എന്തായാലും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം അതിൻ്റെ കൂടെ ഒരു ചൂർണവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഏട്ടൻ തേച്ചു കൊടുക്കാറ്. അപ്പം അത് നല്ല റിസൾട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായി മുടി വളരെയും ഡാൻഡ്രഫ് കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ സീരിയല് സിനിമ കാണുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മസാജ് തുടങ്ങുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ കെയറിങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിടണമെന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിപ്പോൾ എല്ലാവർക്കും സ്യൂട്ടാവണമെന്നില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയും. ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ പറയും ഇന്ന ഇന്ന പ്രകൃതി ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്കാണ് ഇത് ചേരുള്ളൂ എന്നുള്ളത് ഞാൻ പറയും. അപ്പം അതല്ലാതെ ഇപ്പം ഒരാൾ എനിക്ക് മുടി വളരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാളുടെ പ്രകൃതി അറിയാതെ എനിക്ക് അയാൾക്ക്
പേഴ്സണലി സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഞാൻ അത് വിശദമായി ചോദിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് എൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്ത് തന്നെ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. അപ്പം അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വീഡിയോ വേണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോൻ്റെ താഴെ. ഓക്കെ, പിന്നെന്താ, അപ്പം അങ്ങനെ നമ്മൾ സൺഡേയിലെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പിന്നെ ഇന്ന് നോക്കി എന്തൊക്കെയോ ഡയലോഗ് പിടിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ, ഇപ്പം കരണ കണ്ടില്ലേ, അതെന്താ അറിയോ, ഈ വീഡിയോയിൽ ഞാനും ഉണ്ടോയെന്ന് ചോദിച്ചതാ. അമ്മ കാര്യമായിട്ടിരുന്ന സിനിമ കാണുക. അല്ലുസാണെ മസാജ് ചെയ്യുന്നത് കണ്ടിട്ട് എന്തോ അച്ഛനെന്തോ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുക. അപ്പം ക്യാമറ കണ്ടിട്ട് എന്തി നോക്കുന്ന കേട്ടോ, ക്യാമറ കണ്ട അപ്പം നോക്കിക്കോളൂ. അപ്പം എന്തായാലും ഏട്ടനാണെങ്കിൽ എന്താ പറയാറിയോ, ഒരു ആയുർവേദ ഡോക്ടറെ കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്കിനി സുഖമായല്ലോ എന്ന്. എന്നിട്ട് ഏട്ടൻ തന്നെ പറയുകയും ചെയ്യും, വെറുതെയാണ് ഓടി ഒരു മസാജ് ചെയ്യാൻ പോലും എനിക്ക് കിട്ടാറില്ല, എനിക്ക് മടിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഹോട്ട് ഓയിൽ മസാജാണ്. ഞാൻ സൺഡേ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ എണ്ണ പിടിച്ച് മുടി എണ്ണ പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാമ്പു ചെയ്യേണ്ട ആവശ്യമല്ല. പക്ഷെ ഞാൻ ഷാമ്പു ചെയ്യും കേട്ടോ, എനിക്ക് തീരെ അങ്ങനെ എണ്ണ പിടിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതാണ് ഹോട്ടൽ മസാജ്. വെറുതെ ഒന്ന് നമ്മൾ തേക്കുന്ന സാദാ വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറ്. സാദാ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നു. നല്ലതാണ് അത്, ഡാൻഡ്രഫിനും ഒക്കെ നല്ലതാണ്. അപ്പം അത്ര തന്നെയുള്ളൂ നമ്മൾ ചെയ്യാറട്ടോ, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാറില്ല. ഇനിയുള്ള വീഡിയോ ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഏറെക്കുറെ സെറ്റായി. ഇനി നമ്മൾ അലക്കി കുളിക്കണം, അത് തന്നെ വലിയൊരു പണിയാണ്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അൽപ്പം നല്ല ഉറക്കമായി കേട്ടോ. ഇത്രയൊക്കെ തന്നെ നമ്മളൊരു ഞായറാഴ്ച ഉണ്ടാവുള്ളൂ കേട്ടാ. പിന്നെ ഞാൻ ഇന്നും നടക്കാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ. അല്ലെ, ഇപ്പം ഞാൻ ചെറുതായിട്ട് നിർത്തി വെച്ചതാ. തടി കൂടിയോണ്ട് നിർത്തി അല്ല, ചെറിയൊരു മടി അങ്ങനെ. പക്ഷെ നടക്കണം. എന്താ പറയുന്നേ, വെള്ളം ഇട്ട് വരും. അത് കുളിച്ചു വന്നിട്ടോ. സെൽഫി എടുക്കാനോ എന്തിന്? ബാക്കിലെ മുടി കാണാനോ? സ്വന്തമായിട്ട് കാണാൻ. അപ്പൊ എന്റെ ചാനലിന്റെ വീഡിയോ കണ്ടാ മതി. അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ്. ഇന്നത്തെ ചായൻ്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ മുത്തപ്പനൊക്കെ കൊടുക്കുമ്പോണ്ടാവുന്ന കടലയും തേങ്ങാപ്പൂളും കട്ടൻ ചായയും ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായനേ. പക്ഷെ പപ്പടം എല്ലാം ഉണ്ടായിപ്പോയി കേട്ടോ. അതെ, ഇന്നലെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് എൻ്റെ അമ്മ, മോളെ ഇന്ന് ഇവിടെ മുത്തപ്പന് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലല്ല കേട്ടോ, വീടിനടുത്ത് എവിടെയോ. അപ്പോൾ അവിടുത്തെ കടലയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിന്നു. ഞങ്ങൾ ഉണ്ടാക്കിയിന്ന് അമ്മ ഇത് കാണുന്നുണ്ടോ, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. പിന്നെന്താ, പിന്നെന്താ, അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ അത്ര പ്ലാൻഡ് അല്ലായിരുന്നു, പെട്ടെന്ന് തോന്നിയതാണ്. അപ്പം അങ്ങോട്ട് എടുത്തു. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.